വിശദാംശങ്ങളിലേക്ക് പോകാം. കൊച്ചിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത DYSP വെള്ളിയാഴ്ച വിരമിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP MG സാബുവും 3 പോലീസുകാരുമാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ പങ്കെടുത്തത്. ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ അങ്കമാലി SIയെ കണ്ടതോടെ DYSP ബാത്റൂമിൽ ഒളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത 2 പോലീസ് ഉദ്യോഗസ്ഥരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ആഗ് പോലീസ് നടപ്പാക്കുന്നതിനിടയിലാണ് DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ DYSP MG സാബുവും 3 പോലീസുകാരും എത്തിയത്. ഒരു സംഘം ആളുകൾ ഫൈസലിന്റെ വീട്ടിൽ എത്തിയതറിഞ്ഞ് അങ്കമാലി SIയും സംഘവും പരിശോധനയ്ക്കെത്തി. DYSP ബാത്റൂമിൽ ഒളിക്കുകയായിരുന്നു. പോലീസുകാരെ സ്റ്റേഷനിലെത്തിച്ചു മൊഴി രേഖപ്പെടുത്തി. അങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RSS കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സർക്ക് അയച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി എൻക്വയറി ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയുള്ള അല്ല, അത് മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. 2 പേര് സസ്പെൻഡ് ആയിരുന്നു. സോ അത് ബന്ധപ്പെട്ട നടപടി ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഈ മാസം 31 സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് സാബ് കുടുങ്ങിയത്. മുൻപ് എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്നു. റൂറൽ SPയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. DYSP ഡ്രൈവറെയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. DYSP വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് തമ്മനം ഫൈസലിന്റെ വിശദീകരണം. DYSP MG സാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിനു വേണ്ടി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കെട്ടിയ പന്തൽ അതിനിടെ പൊളിച്ചു മാറ്റി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.